Saji Creations. നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വാട്സപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് റെയിൽവേ വിവരങ്ങൾ, ട്രെയിൻ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇത് വാട്സപ്പിനുള്ളിലുള്ളൊരു ഫ്യൂച്ചറല്ല, എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്തതിന് ശേഷം ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ നമ്പർ നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്തൊരു അറിവ് തന്നെയായിരിക്കും, എന്നാൽ പലർക്കും പ്രയോജനപ്പെടുന്നൊരു അറിവായതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സാധാരണ ഒരു നോട്ട് എഴുതി ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക സുഹൃത്തുക്കളും വീണ്ടും വന്ന് സംശയം ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് വീഡിയോ ആക്കി തയ്യാറാക്കാം എന്ന് വിചാരിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ തന്നെ ഏറെ വ്യക്തികൾക്ക് പ്രയോജനകരമായേക്കാവുന്ന ഒരു കാര്യം ആണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് ഉടനടി കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അതിലെ അറിവുകൾ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്സപ്പ് അക്കൗണ്ടിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് റെയിൽവേ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയെന്ന്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിനകത്ത് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് ഞാനിവിടെ നിന്ന് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ വാട്സപ്പിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട് ഇവിടെ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കോൺടാക്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കുക, ഞാൻ മുകളിലായിട്ടൊരു ട്രെയിനിൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട്. ആ ട്രെയിനിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്കിവിടെ കീഴെയായിട്ട് റീപ്ലൈ ലഭിച്ചിട്ടുണ്ട്. കീഴെ ഞാൻ മറ്റൊരു ട്രെയിനിൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എനിക്ക് ഇതുപോലെ തന്നെ റീപ്ലൈ വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒത്തിരി ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രെയിനിൻ്റെ നമ്പർ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കുറേ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരു റീപ്ലൈ ലഭിക്കും. ആ റീപ്ലൈയിൽ നിങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിച്ച ആ ട്രെയിനിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ്, അത് എത്ര മണിക്കാണ് തിരിക്കുന്നതെന്നും എത്ര മണിക്ക് ഏത് സ്ഥലത്ത് കൂടിയാണ് പാസ് ചെയ്യുന്നതെന്നും എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വഴിയായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. നിങ്ങളിൽ പലർക്കും പ്രയോജനപ്പെടുന്ന ഒരു അറിവായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും എൻ്റെ പുതിയ വീഡിയോകൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ അറിവുകളുമായിട്ട്. എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.